சுவாமியே. ഉദയനൻ മറ്റു സ്ഥലങ്ങളിൽ എന്ത് ചെയ്തു എന്നല്ല, പന്തളത്ത് എന്ത് ചെയ്യുന്നു എന്ന് ശ്രദ്ധിക്കുന്നതല്ലേ അടിയന്റെ കർത്തവ്യം. ആ നിലപാട് ശരിയല്ല സേനാധിപൻ. നമ്മുടെ അയൽ പ്രദേശത്ത് ഉദയനൻ എന്ത് ചെയ്യുന്നു എന്ന കാര്യത്തിലും നമ്മൾ ബദ്ധശ്രദ്ധരായിരിക്കണം. കഴിയുമെങ്കിൽ അവർക്കു വേണ്ട സൈനിക സഹായവും ചെയ്തിരിക്കണം. അങ്ങനെ ചെയ്താൽ അവരുടെ സഹായം നമുക്കുമുണ്ടാകും. ഐക്യത്തോടെ നിന്നാൽ പൊതുശത്രുവിനെ പരാജയപ്പെടുത്തുവാൻ കഴിയും. ധർമ്മശാസ്ത്ര ക്ഷേത്രം തകർത്തതൊക്കെ അടിയൻ ഇപ്പോഴാണ് അറിയുന്നത്. ഇനി എന്താണ് കുമാര വേണ്ടത്? അയൽ ദേശങ്ങളെ മുഴുവൻ ഒപ്പം നിർത്തി നമ്മുടെ സൈനിക ബലം വർദ്ധിപ്പിക്കണം. കുമാരൻ പറയുന്നത് നയതന്ത്രപരമായ കാര്യമാണ്. മഹാരാജന്റെ അനുമതിയില്ലാതെ മഹാരാജൻ മടങ്ങി വരുന്നതുവരെ കാത്തിരിക്കാൻ നമ്മുടെ പക്കൽ സമയമില്ലല്ലോ. അമ്മ മഹാറാണിയുടെ അനുവാദം വാങ്ങി കായംകുളം, ആറന്മുള തുടങ്ങിയ ദേശങ്ങളിലേക്ക് ഞാൻ പോവുകയാണ്. അവിടെയെല്ലാം കളരിയും യോഗങ്ങളും സൈനിക പരിശീലനവും സംഘടിപ്പിക്കണം. അതിനൊക്കെ ഇത്ര തിരക്ക് കൂട്ടേണ്ട കാര്യമുണ്ടോ കുമാരൻ? കാര്യമുണ്ട്. ഏത് നിമിഷവും പന്തള രാജ്യം ആക്രമിക്കാൻ സാധ്യതയുള്ള പുതിയൊരു ശത്രുവിന്റെ പേര് ഞാൻ പറയാം. ബാവർ.